സാധാരണ സ്ഥാനാർത്ഥിക്കോ പാർട്ടി പ്രവർത്തകർക്കോ കിട്ടിയതിനേക്കാൾ വിവരങ്ങൾ എപ്പോഴും മാധ്യമ സുഹൃത്തുക്കൾക്കാണ് കിട്ടുന്നത്. കാരണം നിങ്ങളാണ് ഏതൊരു വാർത്തയും ഫ്ലാഷ് ചെയ്യുന്നതും ബ്രേക്ക് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ പൾസ് മനസ്സിലേക്കാണ്. കാരണം ഇതുവരെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് ആരും കണ്ടിട്ടില്ലായിരുന്നു. കാരണം രണ്ട് മുന്നണി എന്ന് പറയുന്നെങ്കിൽ പോലും ഇവർ രണ്ടിനും ഒരേ മുന്നണിയിൽ തന്നെയാണ് കാലാകാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണയാണ് മറ്റൊരു മുന്നണി കൂടെ വന്നിരിക്കുന്നത് അതിശക്തമായി. പണ്ട് നമ്മുടെ മുന്നണി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA എല്ലാ സീറ്റുകളിലും, അതായത് ഒരു 3 മാസം മുമ്പ് വരെ കേരളത്തിൽ 2 സീറ്റിൽ കൂടുതൽ വിജയിക്കില്ല, വിജയപ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇന്ന് 2 സീറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു വിജയപ്രതീക്ഷ വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് കൊല്ലത്ത് മാത്രമല്ല, കേരളത്തിൽ ഒന്നാകെ ഈ ഒരു ഓളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ വികസനത്തിന് പുറകെ പോകാൻ, അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിനേക്കാൾ അണ്ടർ കണ്ടർ കറണ്ട് ഒരു അടിയൊടുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി ഇരു മുന്നണികളും. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം നോക്കുക, വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ നോക്കുക, ആരാണ്? ആനിരാജ ആരാ? ഡി രാജയുടെ വൈഫാണ്. ഇവർ രണ്ടുപേരും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളാണ്. ഇതേപോലെ തന്നെ കൊല്ലത്തോട്ട് വന്നാൽ ഇന്ത്യ മുന്നണിയിലെ രണ്ടാൾക്കാർ തന്നെയാണ് മത്സരിക്കുന്നത്, അതായത് മത്സരിക്കുന്നതായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ആരൊക്കെ തമ്മിലാണ് മത്സരം. നരേന്ദ്രമോദി നയിക്കുന്ന NDA മുന്നണിയിലെ കൃഷ്ണകുമാറും അപ്പുറത്തെ ഇന്ത്യ മുന്നണി അപ്പുറത്തെ സ്ഥാനാർത്ഥി അവർ തീരുമാനിക്കട്ടെ ആരാണ് പ്രധാന സ്ഥാനാർത്ഥി. അപ്പോൾ ജനങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് നിങ്ങളോട് നന്ദി പറയുന്നു. കാരണം മാധ്യമങ്ങൾ ഈ കപട നാടകം കൃത്യമായി പൊളിച്ചെഴുതി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്, തുറന്നു കാട്ടിക്കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇത്തവണത്തെ ഇലക്ഷനിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കപട നാടകം ഒരു തിരിച്ചറിഞ്ഞു. ഇനി വരും തലമുറയ്ക്ക്, അതായത് എൻ്റെ ജീവിതമോ നഷ്ടപ്പെട്ടു, വരാൻ പോകുന്ന എൻ്റെ തലമുറയ്ക്ക് നല്ലൊരു ജീവിതം കൊടുത്തിരിക്കുമെന്ന് മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന ഇലക്ഷനിൽ കൊല്ലത്ത് നിന്ന് ചരിത്ര വിജയം നേടുന്നതാണ് പാർട്ടിയുടെയും എൻ്റെയും വിശ്വാസം.